നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കുവാണോ? ഇയാളായിട്ട് എനിക്കൊരു ബന്ധമില്ല. കണ്ണപ്പി പോളാർ ബെയറിനെ കണ്ടിട്ടുണ്ടാവോ? ഇല്ല. മാറി ആ മത്തി വേണമെങ്കിൽ കൊടുത്തു നോക്കി, അടിക്കരുത്. മത്തി വേണ കൊടുത്താൽ തിന്നും. എനിക്ക് പട്ടിയെ പിടിക്കണം. ആ ശരി, അവളുടെ പട്ടീനെ പോലെ കിടന്ന് ഓടാറുണ്ട്. ഹലോ ഹലോ ഗൈസ്, നമ്മുടെ ആർക്കണ്ണൻ അതായത് കരടിമാമൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ആർക്കാ? ഡയമണ്ട് ആണോ? ഫോർച്യൂൺ ഇല്ലാണ്ട് നീ എടുക്കോ? നീ ഫോർച്യൂൺ ഇല്ലാണ്ട് എടുക്കോ? ചവിട്ട് കൊണ്ടത് ജിയോടുണ്ടോ? പുള്ളി അല്ല, ജിയോടെ അവിടെ ഉണ്ടോന്ന്. കാണാനൊന്നും പേടിക്കണ്ട. എനിക്ക് ഈ അപ്ഡേഷൻ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ആക്ഷനാ. ആ സൗണ്ടും ആ ഒരു ആക്ഷൻ, അതൊരു ഒരു ഒരു സെറ്റ് ആക്ഷൻ തന്നെ. ആ ഷീൽഡ് വേണമെങ്കിൽ എടുത്തോ. ഷീൽഡ് ഇഷ്ടം? ഷീൽഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഷീൽഡ് അയണല്ല, ചവറ് പോലെയാണ്. ടെക്നിക്കലി നമുക്ക് കൗ ക്രഷർ ഫാം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ദാസ്വൈ ഞാൻ അത് ഇന്നലെ രാത്രി കയറിയിട്ട് അത് പൊട്ടിച്ചിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി. ഞാൻ പൊട്ടിച്ചിട്ട് പോയി. ഞാൻ എനിക്ക് ഇന്നലെ നല്ല തലവേദനയാണ്, അതുകൊണ്ട് ഇന്നലെ മൈനിങ്. അതുകൊണ്ട് ഇന്ന് രാവിലെ കയറി. ഇതൊന്നും കരടിമാമൻ ഓൺ ദ ഫ്ലോർ. ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് കുറയ്ക്കണം. ഓക്കേ, കരടിമാമൻ തുണി ഊരി കളഞ്ഞു. നിങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കുവാണോ? ഇയാളായിട്ട് എനിക്കൊരു ബന്ധമില്ല. സീ വെച്ചിട്ട് സൂം ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് റേഞ്ച് ഉണ്ടല്ലോ ഇതിന്. നീ സീ ഇത് വെച്ച് സൂം ചെയ്തിട്ട് ഒന്നും കൂടെ സീ അടിച്ചു നോക്കി. ഏ ബോയ്, നമ്മള് നേരത്തെ ഇന്നലെ ഒരു ചെറിയ മറ്റേക്കൂട്ട് ഫാം കവ് ഫാം അവിടെ ഉണ്ടാക്കിയായിരുന്നു. സോ ഐ ജസ്റ്റ് എക്സ്പാൻഡഡ് ഇറ്റ്. അപ്പൊ ഞാൻ ആദ്യം ഉദ്ദേശിച്ചു നമുക്ക് കവ് ക്രഷർ ഫാം ആദ്യത്തെ 7 ദിവസത്തേക്കും പണിയാൻ പറ്റത്തില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. എന്താ പറയാ, ഇങ്ങനെ മാനുവലി നമുക്ക് ഗില്ല് ചെയ്യാം. അപ്പോ നമുക്ക് എന്താ പറയാ, അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് വളർത്തി കഴിയുമ്പോൾ സോ ബേബീസും ഈ വലിയ സാധനം എല്ലാം പിന്നെ തമ്മിൽ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് അടി എല്ലാത്തിനും കൊല്ലും. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് സിമ്പിൾ, എന്താ പറയാ, ഇത് നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന കോൺട്രാക്ഷൻ. സോ ഐ ബിൽഡ് ദിസ് തിങ്. അപ്പോൾ ഇവിടെ പേരൻസ് ഉണ്ടാവും, എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ ബേബീസ് ഫ്ലോട്ട് ചെയ്ത് ഇവിടെ വരും. ഇവിടെ നിന്ന് വന്നിട്ട് ഈ കുഴിയിൽ വരും. ടെക്നിക്കലി ഇതൊരു 4 സ്പേസ് ആയതുകൊണ്ട് ഇവിടെ കവ് ക്രഷിംഗ് നടക്കില്ല. കാരണം കവ് ക്രഷിംഗ് നടക്കണമെങ്കിൽ ഈ ബ്ലോ ഈ 4 എണ്ണത്തിനുള്ളിൽ 84 സംതിങ് വരണം. അപ്പോൾ 84 എണ്ണം ഒരിക്കലും അങ്ങനെ അത്ര വരില്ല, കാരണം അതിന് മുമ്പ് നമുക്ക് കൊല്ലാം. സോ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലൈത്തോട്ട് ഇത്രയും വലിയ സാധനം ഉണ്ടാക്കുന്നതിന് വരെ നമുക്ക് ചെറിയൊരു ഹലോ ഹലോ താങ്കൾ എന്താണ് ഒളിഞ്ഞു നോക്കുന്നത്? അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാക്കിയതിന്റെ പിന്നെ ചെറിയൊരു എന്താ പറയാ കോമ്പാറ്റ് ഇതാണ്. ഇതിലും കോമ്പാറ്റ് ആക്കാം, പക്ഷെ
ഞാൻ ഡിസൈൻ ചെയ്തപ്പോ കുറച്ച് മണ്ടത്തറയെല്ലാം കാണിച്ചു, അതുകൊണ്ടാണ് ഇത്ര കോമ്പാക്ട് ആക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയി കടന്നിട്ട് ഞാൻ പോയി കടന്നിട്ട് തരാം. മേട്ടൊന്നും വേണ്ട, രാവിലെ ആക്കിയാ മതി. ഇരട്ടത്തല്ല തന്നാ മതി, എന്തായാലും ചാവാനുള്ളൂ. അത്രക്ക് സൗകര്യമില്ല മതി. ഓക്കെ, അപ്പൊ അതിലും കോമ്പാക്ട് ആക്കാം. എന്റെ ഡിസൈനിൽ തന്നെ അതിലും കോമ്പാക്ട് ആക്കാൻ പറ്റുന്ന ഡിസൈൻ ഞാൻ ഓർത്ത് ചെയ്ത്, പക്ഷെ ഓൾറെഡി അത് ബിൽഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇത് മൂന്നാമത്തെ സാധനം ആ ബിൽഡ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് അതിൻ്റെ ഒരു നെസസറി തോന്നില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ആറെണ്ണം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടെ ആവാൻ വേണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇവന്മാർ ബ്രീഡ് ചെയ്ത് വലുതായിക്കുമ്പോൾ അത് സെറ്റായിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സാധനം ഇത് മൂന്ന് ബ്ലോക്ക് വൈഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു 33 കൂടുതൽ വന്നാലേ ഇത് ഇവിടെ ക്രഷ് ആവുള്ളൂ. അപ്പൊ സോ ഇറ്റ്സ് നോട്ട് എ ടെക്നിക്കലി ക്രഷ് ചെയ്ത് അങ്ങനെ ക്രഷ് ആവില്ല. അപ്പൊ നമ്മളൊരു 10-20 അല്ലെങ്കിൽ ഒരു 15 ആയി കഴിയുമ്പോൾ ഈ ബ്ലോക്ക് അങ്ങ് തുറക്കും. എന്നിട്ട് നമ്മൾ മര ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യുമ്പോൾ ബേബീസ് എല്ലാം ഇങ്ങോട്ട് വരും, ഇവിടെ താഴെ നടക്കും. ഇത് 4x2 ആയതുകൊണ്ട് തന്നെ ഇതിലൊരു 84 അങ്ങനെ വന്നാൽ മാത്രമേ മരം ക്രഷ് ആവുള്ളൂ. പക്ഷെ അത്രയൊന്നും വരില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഇതെടുക്കും, എന്നിട്ട് ഇവിടെ തല്ലിക്കൊല്ലും. സിമ്പിൾ ആസ് ദാറ്റ്. ടെക്നിക്കലി ആക്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ആക്സിന് സ്വീപ്പിംഗ് അടിച്ചില്ല. സില്ലു വളകേരടാ, സില്ലു അങ്ങോട്ട് കൊണ്ടാണ്. വാട്ട് ഈസ് ദിസ്? ഹായ്, ഹായ് നോക്സ് ബ്രോ. ഹലോ, ഹായ്. നിങ്ങൾ എന്താ ഇവിടെ കണ്ടാടി ഉണ്ടാക്കുന്നേ? ഇവനാ ചില്ലിന്നല്ലേ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ എഞ്ചാരി ടേബിൾ എല്ലാം അടിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മുങ്ങിച്ചത്ത് ഞാൻ പോയി ഡയമണ്ട് മൈൻ ചെയ്തിട്ട് ഞാൻ ലാവയുടെ അടിയിലൊക്കെ കണ്ടുപിടിക്കുന്നത്, ഗ്ലാസ് വെച്ച് കണ്ടുപിടിക്കുന്നത്. ഞാൻ ലാവയുടെ അടിയിലെല്ലാം ഒന്ന് രണ്ടെണ്ണം കാണുന്നുണ്ട്. പക്ഷേ അപ്പൊ ഇതാണ് കർവ് ഫാം. ഇനി എനിക്കൊന്ന് മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ, കുറച്ച് ഡയമണ്ട് അല്ലാക്കണം. ഒരു ലെവലത്തെ ആയിട്ട് എൻചാന്റിംഗ് ടേബിളിലേക്ക് സെറ്റപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കൊണ്ടിരിക്കുന്നുള്ള ആയില്ല. ഓക്കെ, കട്ടലോ ഈ ഒളിഞ്ഞു നോക്കാൻ ഒന്നും ആയില്ല. ഫുഡ് ടെക്നിക്കലി സ്പീക്കിംഗ് ഫുഡ് ഉണ്ട്, ഡൈജസ്റ്റിൽ ഉണ്ട്. അതെടുത്തോ. നമ്മൾ ഒരു ജിയോ കണ്ടുപിടിച്ചു. ജിയോ ജിയോ നല്ല ജിയോ. അപ്പോൾ ലാസ്റ്റത്തെ ബുക്ക് ഷെൽഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. വി ഓൾമോസ്റ്റ് ഹാവ് ഫുൾ ഹെയർ. വി ഓൾമോസ്റ്റ് അല്ല, വി ഹാവ് ലെവൽ 30 എൻചാന്റ്മെന്റ്. അപ്പോൾ നമ്മൾ ലെവൽ 30 എസ് പി ഇല്ല. അപ്പോൾ എസ് പിക്കുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. നമുക്ക് സ്പോണേഴ്സ് അങ്ങനെ സ്പോണർ വെച്ചിട്ട് എസ് പി ഫാം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ ദാറ്റ് ഡസ് മീൻസ് സ്പോണറിൽ നിന്ന് വരുന്നതിനെ കൊല്ലാൻ പറ്റത്തില്ല എന്നില്ല. സോ നമുക്ക് എസ് പി ഫാം എന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വി ക്യാൻ ഡിഫൻഡ് അവർ സെൽഫ്, റൈറ്റ്? So we are able to do that. Let's speak to you. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെതിരെ പോയി കുറച്ച് മൈനിങ് ചെയ്യാ എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് പിന്നെ നമ്മുടെ എന്താ പറയാ വേറെ ഒരു സെറ്റപ്പ് ആവുന്ന വരെ നമുക്ക് അതേ വഴിയുള്ളൂ. കെൽപ്പെല്ലാം വെച്ച് നോക്കി, പക്ഷെ കെൽപ്പൊന്നും വലിയ അത്യാവശ്യത്തിന് എസ് പി തരുന്നില്ല. സോ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം ഇനി ചെയ്യാനുള്ളത് നെതിരെ പോവാ, മൈൻഡ് ചെയ്യുക. അപ്പം അതിന് മുമ്പ് കുറച്ച് ഫുഡാക്കി വെക്കട്ടെ. ആ ശരി, എടാ ഞങ്ങൾക്ക് ഇത് കിട്ടി. അതിന് ഡയമണ്ട് പിക്കാസ് എടുക്കാൻ പോയിട്ടുള്ളവൻ. അപ്പൊ ഗൈസ്, ഐ മൂഡ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഗെയിമർ ബോയ് ഫുള്ള് ഡയമണ്ട് അല്ലായി. ഞാൻ അവിടെ നിന്ന് മാറി, ആർക്കൻ്റെ അടുത്ത് നിന്ന് മാറി. ഞാനിവിടെയായി ഡയമണ്ട്, പിന്നെ നമ്മുടെ ഗെയിമർ ബോയുടെ എല്ലാം കൂടെ ആർക്കെന്നെ ചതിച്ചു. ഗൈസ് ആർക്കെന്നെ ചതിച്ചു, ആർക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നെ.
So I left the place. I am starting from scratch from here. Appa namukku ini korchu parivadi ella undu cheriya sambhavangalella set cheyandu na set cheedittu adhe pole njan mind cheyda pinne diamond ella irikku thirichu kettu ketto live kandavar undengil aarku kotasha kodunnitte enne silsilela kondu vannayiru. So I left there. Ah endu cheyya etra nerata grinding inathu kitti sp aanu. അപ്പൊ ഞാൻ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് റിസ്കി. അവര് എവിടെയാ? അങ്ങ് ദൂരെയാണോ? ആ നമുക്ക് നെതറിൽ കൂടെ പോണോ? അമ്മാര് കുറച്ച് ദൂരെയാണ്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. താഴെ നമ്മുടെ നെതറൈറ്റ് മൈനിങ്ങിനുള്ള സ്ഥലമാണ്. അവിടെ ആർജി ഉണ്ട്, പെർഫെക്റ്റ് മച്ചാൻ ഉണ്ട്, ടോംസ്, പിന്നെ റാൻഡമൈസ് ഉണ്ട്, എല്ലാരും അവിടെ ഉണ്ട്, ഗെയിമർ ബോയ് ഉണ്ട്, ഈ പല കൊടക്ക എല്ലാം അവിടെ ഉണ്ട്. ഗെയിമർ ബോയ് എങ്ങനെ ഇമാതിരി വഴിയൊക്കെ കണ്ടുപിടിച്ച്? ഇവരവിടെ പോയിട്ട് പോർട്ടൽ ഇവിടെ കണ്ട് ഉണ്ടാക്കുക ചെയ്ത് എന്നിട്ട് എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പോർട്ടലിൽ കൂടെ ഇങ്ങ് വന്ന് അങ്ങോട്ട് വന്ന് എന്താ അവരുടെ പോർട്ടൽ. ഇവിടത്തെ റിച്ച് പോയാണ്, ഇവിടത്തെ റിച്ച് പോയി. ഇവിടെ ഞാൻ ഏതിനൊക്കെ തല്ലിക്കൊന്നിട്ട് ബോൺ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തോണ്ട് പോയാ. അതിനകത്തൊന്നും കാണുന്നില്ല, അവരെല്ലാം കൈ വെച്ചേക്കാണ്. എന്ത് ചെയ്യാനാ പശുക്കള്? അല്ല ഞാനൊരു കാര്യം കൊണ്ടേ, കണ്ണാപ്പിക്ക് എന്തിനാണത്? കണ്ണാപ്പി കൊറച്ച് കഴിയുമ്പോ എവിടെയെങ്കിലും കൊണ്ട് കളയും. സോംബി ഡയമണ്ട് സൂട്ടൊക്കെ ഇട്ടോണ്ടിരിക്കേ. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. അവൻ കേറൂല, അവൻ ആവശ്യത്തിനുള്ള സാധനം ആയില്ല. അവൻ കേറൂല, നീ അവിടെ പൂ നിലത്ത് വെച്ച് കൊടുക്കേണ്ടി വരും ചിലപ്പോ. അവൻ ആവശ്യത്തിനുള്ള സാധനം ആയില്ല. അവൻ കേറാനാവുമ്പോ അവന്റെ മൂട്ടിൽ വെള്ളപ്പൊടി വരും. ഒരു കാര്യം ചെയ്യ, അവനെ അവനെ കുറച്ച് പൂ ഞാൻ രണ്ട് മണ്ണുണ്ണികളും ഇറങ്ങി. രാത്രി ആവുമ്പോ കേറൂട, ഇല്ലെങ്കിൽ മഴ പെയ്യണോ? ലവ് ആയി കൊച്ചുണ്ടായില്ല അത്ര. കാരണം മനുഷ്യരെ പരവല്ല, ബീസ് ആർ സോ ഫാസ്റ്റ്. ഏതോ ഒരു ദിശയിലോട്ട് പോയത്. ഇപ്പൊ എനിക്ക് ഇതിന് അടിയിൽ ആ ഷിപ്രക്കി നീട്ടിയതാ. അതിനകത്ത് ഒരു 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 ഹാർട്ട് ഓഫ് സി കിട്ടും, പിന്നെ കുറച്ച് ഒരു ടി എൻ ഡി കിട്ടും, കിട്ടും, പിന്നെ കുറച്ച് മത്തി മത്തികൾ കിട്ടും, കുറച്ച് അധികം മത്തി കിട്ടും. മത്തിയോ? അത് നിനക്ക് തരാം. അതൊരു കൃഷ്ണ.
കണ്ണാപ്പി നല്ല ക്രിയേറ്റീവിലാണ് ഇപ്പൊ കളിക്കുന്നത് കണ്ടാ ശരി എന്നാ ഇവിടുന്ന് നേരെ പോയാണ് രണ്ട് കൈയിലും പിടിച്ചാൽ ഇനി സൂം ആവുള്ളൂ ഇവിടെയാണോ അല്ല ഇവിടെ ആയിട്ടാ ഞാൻ നിൽക്കുന്നത് നേരത്തെ കൂച്ചോ കമ്മോ ബോയ്സ് അവന്റെ കൊടുത്തരാ ടി എൻ ഡി വെച്ചിട്ട് കണ്ണാപ്പിക്ക് ഒന്നും ചെയ്യല്ല കണ്ണാപ്പിയുടെ കുടുംബക്കാരെ കത്തിച്ചതാണ് ടി എൻ ഡി വെച്ച് ഇങ്ങനെ കൊണ്ട് നമുക്ക് നെതിരി പോയി കത്തിക്കാം എടാ നീ ഇവിടം വരെ ബോട്ട് കൊണ്ട് വന്നതാണോ ഇത് ഞാൻ വന്നല്ല അവന്മാര് വന്നേ കണ്ണാപ്പി ഒരു ട്രിപ്പ് എടുത്തിട്ട് അപ്ഡേറ്റ് വന്നാലും കണ്ണാപ്പി പോളാർ ബെയറിനെ കണ്ടിട്ടുണ്ടാവും ഇല്ല പറ്റിയ കാണിച്ചു കണ്ണാപ്പി നിന്റെ നിന്റെ പോക്ക് നരകത്തിലേക്കാണ് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്തൊന്നും ഇല്ല ഇതാകെ ഇത്രേ ഉള്ളല്ലോ അല്ല അവന്റെ വോയിസ് കുഞ്ഞുള്ള പോളാർ ബെയർ ആണെങ്കിൽ അടുത്തേക്കേ പോകരുത് ഓപ്പോസിറ്റ് ഓടിക്കണം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഒന്നും ചെയ്യൂല കുഞ്ഞുണ്ടെങ്കിൽ നമ്മളെ തെളിക്കുള്ളു പക്ഷെ ഇതൊരുമാതിരി പേട്ട് സാധനമാണ് അവിടെ ഇവിടെ ഓരോ ആഴ്ചയാണ് ഒറ്റയ്ക്കുള്ളതല്ലേ ഒന്നും ചെയ്യില്ല ഓ ഇത് ചെയ്യും ഇത് ചെയ്യൂല ഇല്ല ചെയ്യൂല ഹലോ ആ മാറി ആ മത്തി വേണമെങ്കിൽ കൊടുത്തൊക്കെ അടിക്കരുത് മത്തി വേണ കൊടുത്താൽ തിന്നും ഓക്കേ കൊടുത്തോക്കാം ചുമ്മാ എറിഞ്ഞു കൊടുത്താ പോരെ അല്ല കൈ കൊണ്ട് റൈറ്റ് ക്ലിക്ക് അത് വറുത്ത മത്തി ആയതുകൊണ്ടാണോ അതിനകത്ത് കഴിക്കില്ലല്ലോ അത് വറുത്ത മത്തി ആയതുകൊണ്ടായി പച്ചമത്തി കൊടുത്താ ഈ പച്ച ഇത് ഇറച്ചി കൊടുത്തു നോക്കി ലെതറോ ലെതർ കൊടുത്ത കഴിക്കോ ഇല്ല ഇപ്പൊ ഞാൻ ഒരു ഇറച്ചി ഇട്ടിട്ടുണ്ട് അത് കൊടുത്തു നോക്കി ഇല്ല മീന് കഴിക്കണം അതെടുക്കാനായിട്ട് കഴിക്കടാ മട്ടൻ കഴിക്കുന്നില്ല റോ മട്ടൻ റോ മട്ടൻ കഴിക്കില്ല കേറക്കാ ബോട്ട് വെച്ചില്ല ആ ബോട്ട് കേറ ബോട്ട് കേറ ബോട്ട് കേറ ഇന്ന് ബോട്ട് കേറൂലി കേറ അയ്യോ ബോട്ട് വിത്തിക്കാത്ത കേറി പോയി അടുത്ത ബോട്ട് ഈ ചങ്ങായി ഇത് കേറങ്ങായി ബോട്ട് കേറാം തള്ളി തള്ളി കേറാം കേറങ്ങ് കേറങ്ങ് ഇട്ട് കൊടുക്കാനൊന്നും കയ്യിലില്ലാണ്ട് പോയില്ലോ ബോട്ടിൽ തന്നെ ജീവൻ ഇട്ടുണ്ടോ എനിക്ക് തോന്നുന്നു നീരുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുവരാൻ പറ്റും വള്ളി പോലത്തെ സാധനം ഇല്ലെങ്കിൽ മീൻ വേണ്ടി വരും മീനാണെങ്കിൽ പരട്ട കടലിൽ ഒരുത്തരി മീൻ പോലും കിട്ടാത്ത പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് വന്ന വഴി അറിയാവോ എനിക്കറിയില്ല കറങ്ങി വന്ന് ഇവൻ കേറില്ല ഇവൻ തൊഴിച്ചു കളയ എന്റെ ബോട്ട് ഓക്കെ ഇങ്ങോട്ട് വരണം ഇതിലെതിലെയാണ് പോകുന്നത് വേറെ സീൻ ഉണ്ട് കേട്ടോ രാത്രി ആവാൻ തുടങ്ങണ്ട കേട്ടോ അപ്പൊ നമ്മളെ വെള്ളത്തിലല്ലേ പേടിക്കുന്ന ആ മണ്ടം കിടന്നുറങ്ങിക്കോളും ഇതിലെ എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല ഓക്കെ ഭാഗ്യമാണെങ്കിൽ നമ്മൾ ഏകദേശ സ്ഥാനത്തെത്തി ഞാൻ മോട്ടർ ഫൈറ്റ് എടുത്തോണ്ടിരിക്കാൻ എനിക്ക് പട്ടിയെ പിടിക്കണം
അവളുടെ പട്ടീനെ പോലെ കിടന്ന് ഓടാറുണ്ട്. മിസ്റ്റർ ഗെയിമർ പോയി അവിടുന്ന് കിട്ടിയ ടി എൻ ടി കടേ എന്റെ ഇല്ല. ബാഹുബലി മോഡാക്കി വിട് പോന്നു. ഓക്കെ, ഇവന്റെ രാത്രി കഴിഞ്ഞാ കണ്ണുണ്ടോ? പക്ഷെ രാത്രി അതുകൊണ്ട് ഞാൻ രാവിലെ കൊല്ലും. ഇവിടെ മൊത്തം ഹണിയുടെ മഴ. ഹണിക്കുട്ടികളെ ഇനി പറഞ്ഞതാ ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ നൈസ്. ഞാൻ പറഞ്ഞു അവിടെ കക്കൂസിന്റെ കുഴിയുള്ളതിന് ചെന്ന് ചാടരുത്. കണ്ട വെള്ളം ഒലിച്ചു വരുന്നണ്ട കക്കൂസിലെ വെള്ളമാണത്. വരട്ടെ. ഞാൻ ഉയർ ജിബി ഓർമ്മയുണ്ടോ അശ്വിൻ ഗെയിമർ? ഓർമ്മയുണ്ട്. ഇറ്റ്സ് മീ അശ്വിൻ ഗെയിമർ വൈറ്റി. എനിക്ക് ഓർമ്മയുണ്ട്. ഗെയിമർ ബോയ്ക്ക് വേണമെങ്കിൽ മേളിലേക്ക് പോവാൻ കേട്ടോ. എനിക്ക് താല്പര്യമില്ല കണ്ണാബി. അല്ല ഇവിടെ തന്നെ നിക്കണമെന്നില്ല. എനിക്കൊരു വിശ്വാസം കുറവ് പോലെ. എല്ലാ ആട്ടുമ്പോൾ പരിപാടി ചെയ്യുന്നുണ്ട്. എനിക്കതറിയ ഇത് ട്രാപ്പ് ചെസ്റ്റ് ഒന്നും അല്ലല്ലോ. അല്ലേ? അല്ല, ബ്രോ സോങ് ഇടൂ. സോങ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെ അപമാനിച്ചു. ഞാൻ പടങ്ങി. ഞാൻ അടുത്ത വരവിനെ ആളെ കൂട്ടി വരാം. എനിക്ക് പോവാൻ സമയമായി. Bye.